നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എൽ കെ ജിയിലെ മലയാളം 43-ാമത്തെ പാർട്ടാണ്. പാ പാ വച്ചുള്ള വാക്കാണ്. പ പറ, പ ന പന, പ റ വ പറവ, പ ത പത, പ റ പാറ, പാവ പാവ, പാവ അം പാവം, പക്ഷി പക്ഷി. അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് പാ വച്ചിവിടെ പറഞ്ഞത്? പറ, പന, പറവ, പത, പാറ, പാവ, പാവം. ഈ പാവരെ കൂടെ ഒരു അമ്മടലടവ പാവം. പക്ഷി. അടുത്ത് നെല്ലളക്കാൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പറ നെല്ലളക്കാൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പറ. പന ഒരു മരം, പന ഒരു മരം. പറവ റവ കൊത്തി തിന്നു, പറവ റവ കൊത്തി തിന്നു. പച്ച തത്തേ പനം തത്തേ കൂട്ടിനുള്ളിൽ ഇരുന്നോളൂ, കൂട്ടിനു വെളിയിൽ പോയാലോ പൂച്ച പിടിക്കും കട്ടായം. പച്ചത്തത്തേ പനന്തത്തേ കൂട്ടിനുള്ളിൽ ഇരുന്നോളൂ, കൂട്ടിനു വെളിയിൽ പോയാലോ പൂച്ച പിടിക്കും കട്ടായം. അപ്പോൾ തത്തയുടെ നിറം എന്ത്? പച്ച. തത്തയുടെ നിറം എന്ത്? പച്ച. കുട്ടികൾ പട്ടം പറത്തുന്നു. ആരാണ് പട്ടം പറത്തുന്നത്? കുട്ടികൾ പട്ടം പറത്തുന്നു. അപ്പോൾ പട്ടത്തിനും പാവന്നു, പറത്തുന്നതിനും പാവന്നു അല്ലേ. അടുത്ത് പക്ഷി എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? പാ എഴുതിയിട്ട് ഇങ്ങനെ കാ എഴുതിയിട്ട് അതിൽ കൂടെ ചേർത്ത് ഇങ്ങനെ ഷാ എഴുതിയിട്ട് ഈ അടയാളം തിരിച്ചും എഴുതാൻ തരണം. ഇങ്ങനെ കാ എഴുതിയിട്ട് മുകളിൽ ചന്ദ്രക്കല കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ പാ എഴുതി ഇതേപോലെ ഷായും എഴുതിയിട്ട് ഈ അടയാളം കൊടുക്കുക. അതാണ് മുകളിലൊരു കോളത്തിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പാ വച്ച് പൂവ്. പാ എഴുതിയിട്ട് ഇങ്ങനെ പാ എഴുതിയിട്ട് ചുരുപ്പൊട്ട ഊ അടയാളം, വാ ചന്ദ്രക്കല. പൂവ്. പൂവിൽ നിന്ന് ശലഭം തേൻ കുടിക്കുന്നു. അപ്പോൾ പൂവിൽ നിന്ന് ആരാണ് തേൻ കുടിക്കുന്നത്? ശലഭം. ഇങ്ങനെ ശ എഴുതിയിട്ട് ലാ, അടുത്ത് ഫായിര നടുക്കിങ്ങനെ വളഞ്ഞു വരണം അമ്മടയാളം. ഫം ശലഭം. പൂവിൽ നിന്ന് ശലഭം തേൻ കുടിക്കുന്നു. അടുത്ത് പാറ. ഇങ്ങനെ പാ എഴുതിയിട്ട് ആടയാളം റ പാറ. വീടിൻ്റെ തറ പണിയാൻ പാറ ഉപയോഗിക്കുന്നു. അപ്പോൾ വീടിൻ്റെ തറ പണിയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? പാറ. വീടിൻ്റെ തറ പണിയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? പാറ ഉപയോഗിക്കുന്നു. ദീപം. സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കണം. ദീപത്തിന് പാവന്നല്ലേ. ദീപം താഴ്ത്തിയിട്ട് ഈ ഇടണം. ദീ പ അം ദീപം. സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കണം. പഴം. പാ എഴുതിയിട്ട് ഇങ്ങനെ പാ എഴുതിയിട്ട് രാ അം പഴം. പഴം തിന്നുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പഴം തിന്നുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പറ പറ നെൽപ്പറ, പത പത പാൽപത. പറ പറ നെൽപ്പറ, പത പത പാൽപത. പൂ വിരിഞ്ഞു, തേൻ നിറഞ്ഞു. പൂരം തുടങ്ങി, ആന പിണങ്ങി. മഴ തുടങ്ങി, വെള്ളം പൊങ്ങി. പല തുള്ളി പെരുവെള്ളം. അപ്പോൾ പാവച്ച എന്തൊക്കെയാണ്? പൂ വിരിഞ്ഞു, തേൻ നിറഞ്ഞു, പൂരം തുടങ്ങി, ആന പിണങ്ങി. അപ്പോൾ പൂരം തുടങ്ങിയ പാരാണ് പിണങ്ങിയത്? ആന പിണങ്ങി. മഴ തുടങ്ങി. മഴ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളം പൊങ്ങി. പല തുള്ളി പെരുവെള്ളം. പൂ വിരിഞ്ഞു, തേൻ നിറഞ്ഞു. പൂ വിരിഞ്ഞപ്പോൾ എന്ത് നിറഞ്ഞു? തേൻ നിറഞ്ഞു. പൂരം തുടങ്ങി, ആന പിണങ്ങി. മഴ തുടങ്ങി, വെള്ളം പൊങ്ങി. പല തുള്ളി പെരുവെള്ളം. പശു പല നിറം, പാലൊരു നിറം. ചന്തു പന്ത് കളിച്ചു, ചന്തു പന്ത് കളിച്ചു. അപ്പോൾ ആരാണ് പന്ത് കളിച്ചത്? ചന്തു. കൊതുക് മന്ത് പരത്തുന്നു. അപ്പോൾ കൊതുക് എന്ത് പരത്തുന്നു? മന്ത് പരത്തുന്നു. അപ്പോൾ പശു പല നിറം, പല നിറത്തിൽ പശു ഉണ്ടല്ലേ. പക്ഷേ പാലിനെല്ലാം ഒരു നിറമായിരിക്കും, എല്ലാത്തിൻ്റെയും പാല് ഒരു നിറമായിരിക്കും. പശു പല നിറം, പാലൊരു നിറം. ചന്തു പന്ത് കളിച്ചു, കൊതുക് മന്ത് പരത്തുന്നു. അപ്പോൾ പന്തെന്ന് പറഞ്ഞാൽ എന്താണ്? ബാലിനാണ് നമ്മൾ പന്തെന്ന് പറയണം അല്ലേ. അടുത്ത് ഇഫ. ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്, കായ്. ഫലം. ഫ എന്ന് പറഞ്ഞാൽ ഫലം.
ഫണം ഫണം എന്ന് പറഞ്ഞാൽ എന്താണ്, പാമ്പിൻ്റെ പത്തിയാണ് ഫണം എന്ന് പറയുന്നത്. അപ്പോൾ ഫ ഫലം കായേ, ഫണം പാമ്പിൻ്റെ പത്തി. അടുത്ത് ബ ബലൂൺ, ബ എന്ന് വെച്ചാൽ എന്താണ്, ബലൂൺ. കാറ്റ് നിറച്ചാൽ ബലൂൺ വലുതാകും, കാറ്റ് നിറച്ചാൽ ബലൂൺ വലുതാകും. ബഹളം, ബ ഹ ല അം, ബഹളം എന്താണ്, വലിയ ശബ്ദം. ബഹളം അർത്ഥം എന്താണ്, വലിയ ശബ്ദം. ബാലിക, പെൺകുട്ടി. ബാലിക, ബാലിക, ബാലിക എന്ന് പറഞ്ഞതാണ് പെൺകുട്ടി. ബാലൻ, ബാലാ ഇൻ, ഞായിട്ട ഇൻ. ബാലൻ എന്താണ്, ആൺകുട്ടി. ബാലൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. അടുത്ത് ഫ ഫരണി, ഫ വെച്ചെന്താണ്, ഫരണി. ഭൂമി, ഇങ്ങനെ ഫ എഴുതിയിട്ട് ചുരുപ്പിട്ട ഊ അടയാളം, മാ അടുത്ത് ഈ അടയാളം, ഭൂമി. അടുത്ത് ഭവനം, ഇങ്ങനെ ഫ അടുത്ത് വ എഴുതിയിട്ട് ഞാ അം, ഭവനം. ഭരണി എങ്ങനെ എഴുതും, ഇങ്ങനെ ഫ എഴുതിയിട്ട് രാ ഇങ്ങനെ ചുരുപ്പിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേപോലെ ഇടുമ്പം നായാവും, എന്നിട്ട് ഈ അടയാളം ഭരണി. അടുത്ത് മാ, മാ വെച്ചെന്താണ്, മരം. മാ ര അം, മരം. മൂ ഖ അം, മുഖം. മാ ഈ ഇൽ, മാ എഴുതിയിട്ട് ഇങ്ങനെ യാ എഴുതിയിട്ട് ഈ ഇടണം, അപ്പോൾ ഈ എന്നാവും. മാ ഈ ഇൽ, തായിട്ട ഇൽ, മയിൽ. മഴ, മഴ. അപ്പോൾ മാ വച്ച് മരം, മയിൽ, മഴ, മുഖം, ഇങ്ങനെയൊക്കെ പഠിച്ചു നമ്മൾ. അടുത്ത് പ ഫ ബ ഫ മ, മേഘത്തിൽ നിന്നും വീഴുന്ന ജലമാണ് ഏത്, മഴ. മേഘത്തിൽ നിന്ന് വീഴുന്ന ജലം അതെന്താണ്, മഴ. അപ്പോൾ മഴ എവിടെ നിന്ന് വീഴുന്നു, മേഘത്തിൽ നിന്നും. മേഘത്തിൽ നിന്ന് വീഴുന്ന ജലം മഴ.